പയ്യന്നൂർ കാപ്പാട് പ്രദേശത്തെ വ്യാപക കണ്ടൽ നശീകരണം വിവിധ കമ്പനികളുടെ പേരിൽ ഏറ്റെടുത്ത ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതിനും തോടുകൾ നികത്തുന്നതിനുമെതിരെ നാട്ടുകാർ രംഗത്ത് പയ്യന്നൂർ കാപ്പാട് ഇക്കോ പാർക്കിനോട് ചേർന്നുള്ള ഇരുന്നൂറ് ഏക്കറോളം ഭൂമിയാണ് തൃശൂർ ആസ്ഥാനമാക്കിയുള്ള കമ്പനികൾ വിലക്ക് വാങ്ങിയത് ചതുപ്പ് പ്രദേശമായ ഇവിടെ ആദ്യം റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ പുഴയിലെ കൈവഴികളായ തോടുകൾ മണ്ണിട്ടു നികത്തി പിന്നീട് തെങ്ങിൻ തോപ്പിനിടയിലെ അക്വേഷ്യ മരങ്ങൾ മുറിക്കുന്നുവെന്ന വ്യാജേനയാണ് ഉൾപ്രദേശത്തേക്ക് വ്യാപിച്ചുകിടക്കുന്ന കണ്ടലിന്റെ നശീകരണം മുൻപും ഈ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാട്ടുകാർ ഇടപെട്ട് പരിസ്ഥിതി നശീകരണ പ്രവൃത്തികൾ നിർത്തിവപ്പിച്ചിരുന്നു എല്ലാ വർഷവും വെള്ളപ്പൊക്കം നേരിടുന്ന ഈ പ്രദേശത്തെ തോടുകൾ മണ്ണിട്ട് നികത്തിയത് വെള്ളം കയറുന്നതിന്റെ ആക്കം കൂട്ടുകയാണ് ചെയ്യുക കഴിഞ്ഞ പ്രളയത്തിൽ ഈ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നു പ്രളയഭീതിയിൽ കഴിഞ്ഞ നാളുകളെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഇവിടത്തുകാർക്ക് ആശങ്കയാണ് കോത്തായ്മുക്ക് മുതൽ പിലാത്തറ വരെ വരുന്ന ദേശീയപാതയ്ക്ക് എസ്റ്റിമേറ്റായ സമയത്താണ് നിരവധി വ്യക്തികളിൽ നിന്നായി ഇവർ തുച്ഛമായ വിലയ്ക്ക് സ്ഥലം വാങ്ങിയത് ദേശീയപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുക്കലിന്റെ ഭാഗമായി ഭീമമായ തുകയ്ക്കാണ് ഇവർ സ്ഥലം വിട്ടു നൽകുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്കായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ടൽ മരങ്ങൾ നശിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനാണ് അപകടത്തിലാകുന്നത് ധാരാളം കണ്ടൽക്കാടുകൾ ഉപ്പട്ടി ഇതുപോലുള്ള മരങ്ങളാണ് വളർന്ന് വന്നിട്ടുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മരങ്ങൾ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നാട്ടുകാരുടെ അടുത്ത് നിന്ന് ചിഹ്നിച്ചിതറിയ സ്ഥലങ്ങളിവർ രൺ ഒന്ന് രണ്ട് റിയൽ എസ്റ്റേറ്റുകാർ പത്തിരുന്നൂറ് ഏക്കർ ഏക്കറോളം അവരുടെ കയ്യിലാണിപ്പോൾ ഉള്ളത് ആ സ്ഥലങ്ങളിൽ നിരന്തരം പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണിപ്പോൾ നടന്നു വരുന്നത് എല്ലാ കൊല്ലവും വെള്ളം പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പരവന്തട്ട കാപ്പാട്ട് പ്രദേശം വെള്ളമിറങ്ങിപ്പോകുന്നതിന് വേണ്ടി വലിയ പ്രയാസമാണിപ്പോൾ നേരിടുന്നത് കാരണം തോട് പുഴയിലേക്ക് വരുന്ന തോടുകളെല്ലാം ഇപ്പോൾ നികത്തി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വെള്ളം പോകുന്നതിന് വലിയ തടസ്സം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ അവർ കണ്ടൽക്കാടുകളും നേരത്തെ ഇതുപോലുള്ള മരങ്ങളുമാണ് ഇപ്പോൾ വെട്ടി പിന്നെ നശിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി നൂറ് വർഷം പഴക്കമുള്ള കണ്ടൽക്കാടുകളും ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് തങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നും പറമ്പിലെ കാട് വെട്ടുകയാണെന്ന ന്യായീകരണമാണ് സ്ഥലം നടത്തിപ്പുകാരൻ നൽകിയതെന്നും വില്ലേജ് ഓഫീസ് അധികൃതരും പറയുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ